ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ക്രിപ്റ്റോ അപ്ഡേറ്റ്സുകൾ ഏതൊക്കെയാണ് നോക്കാം. ഇപ്പോൾ സോലാന നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെഗറ്റീവ് ന്യൂസ് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. വാച്ചർ ഗുരു എന്ന് പറയുന്ന ഒഫീഷ്യൽ ട്വിറ്റർ പേജിലാണ് ഈ ഒരു കാര്യം ഷെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് സോലാനയുടെ സ്റ്റാറ്റസ് എന്നുള്ള പേജിലും ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അതായത് സോലാന നെറ്റ്വർക്ക് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളൊരു ട്രാൻസാക്ഷൻസ് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അതായത് അവരുടെ നെറ്റ്വർക്കിൽ ഒരു പ്രോബ്ലം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് തകരാറ് മൂലം ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ ഡ്യൂ ആണ്, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ട് ഡെവലപ്പേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അത് റെഡി ആയിട്ടില്ല എന്നും നെറ്റ്വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ന്യൂസാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ സോളാന ഹോൾഡേഴ്സിനൊരു നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബ ഇനു ഹോൾഡേഴ്സിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ് മാർക്കറ്റിലുള്ളത്. നിങ്ങൾക്കറിയാം ഷിബ ഇനുവിൻ്റെ എറ്റർണിറ്റി എന്ന് പറയുന്ന ഗെയിം 3 രാജ്യങ്ങളിൽ അവരുടെ ബേറ്റ വെർഷൻസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ റിലീസ് 6 October വരുന്നുണ്ട്. അപ്പോൾ റിലീസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആപ്പ് സ്റ്റോറിൽ 5 4.9 റേറ്റിംഗ് ആണ് ആ ഒരു ഗെയിമിന് ബേറ്റ വെർഷന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒഫീഷ്യൽ ലോഞ്ചിന് വളരെയധികം പ്രതീക്ഷയോടെയാണ് ഷിബ ടീമും ഷിബ ഇനു ഫാൻസും വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഷിബിൻ്റെ നമുക്ക് മറ്റു ന്യൂസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിബ ഇനു പേയ്മെൻറ്റായിട്ട് ലാർജസ്റ്റ് 3rd ഫർണിച്ചർ റീറ്റെയിലർ ടീം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ഷിബ ഇനു ക്യാൻ നൗ ബി യൂസ്ഡ് ടു പേ ഫോർ ഫർണിച്ചർ പീസസ് 3rd ലാർജസ്റ്റ് US ഫർണിച്ചർ റീറ്റെയിൽ എന്ന് പറഞ്ഞ നമുക്കൊരു ന്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. ബിറ്റ് പേ എന്ന് പറയുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ ടീമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ട്വിറ്റർ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഷിബ ഇനു ഹോൾഡേഴ്സിന് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു എറ്റർണിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഏണിങ്സിൻ്റെ 5% അവർ ഷിബ് വാങ്ങി ബേൺ ചെയ്യും എന്നുള്ളൊരു കാര്യം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിന് ഇത്ര പ്രാധാന്യം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഷിബിൽ നല്ല രീതിയിലുള്ളൊരു വാല്യൂ ഇൻക്രീസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് വളരെയധികം കൂടുതലാണ്. കാരണം നല്ല രീതിയിലുള്ള ബേൺ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ഇൻക്രീസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഷിബിൻ്റെ ട്രാൻസാക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെയിൽസ് ഷിബ് അക്യുമുലേറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഷിബ് ഹോൾഡേഴ്സിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളാണ് മാർക്കറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുന്നത്. മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിനിലെ ലാർജസ്റ്റ് ടെലികോം കമ്പനി ക്രിപ്റ്റോ പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ന്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. സ്പെയിനിലെ ലാർജസ്റ്റ് ടെലികോം കമ്മ്യൂണിക്കേഷൻ ഫോമായിട്ടുള്ള ടെലിഫോണിക്ക എന്ന് ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അവർ ബിറ്റ്കോയിനും മറ്റ് ക്രിപ്റ്റോ കറൻസികളും അവരുടെ പർച്ചേസസ് ടെക്നോളജി മാർക്കറ്റ് പ്ലേസ് വഴി ത്രൂ പർച്ചേസിനെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഉള്ളൊരു ന്യൂസ് നമുക്ക് പുറത്തു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മറ്റൊരു നെഗറ്റീവ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഉക്രൈൻ അപ്ലൈ ടു ജോയിൻ നാറ്റോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ന്യൂസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മുമ്പ് ഉക്രൈനിൽ ഈ ഒരു നാറ്റോ ജോയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ജോയിനിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് നൽകുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളവിടെ ഒരു എന്താ പറയുക വാറിൻ്റെ സിറ്റുവേഷൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും ഈ ഒരു വാർ സിറ്റുവേഷനിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. തീർച്ചയായിട്ടും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെയും BTCനെയും നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് BTC അപ്ഡേറ്റിൽ നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 3 hour നമുക്കൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബ്രേക്ക്ഔട്ടിന് ശേഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു മൂവ്മെൻറ്റ് 21 ഏരിയയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് മൂവിങ് ആവറേജ് 200 മുകളിൽ ക്ലോസിങ് ആണെന്നുണ്ടെങ്കിൽ മാത്രം അതിൽ എൻട്രി എടുക്കാമെന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മൂവിങ് ആവറേജ് 200 താഴെയാണ് അത് ക്ലോസ് ആയിട്ടുള്ളത്. അതിനുശേഷം തിരിച്ച് താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാം, ഞാൻ കറക്റ്റായിട്ട് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുക 21 ഏരിയയിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും ഈ ഒരു ബ്രേക്കൗട്ടിന് ശേഷം. ബട്ട് ഇവിടെ മൂവിങ് ആവറേജ് 200 ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ ഒരു മൂവിങ് ആവറേജ് 200 മുകളിൽ ക്ലോസിംഗ് ഉണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഫേക്ക് ബ്രേക്കൗട്ട് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൽഫായിട്ട് നോക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ വന്ന് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോളോയിങ് വെജ് പാറ്റേൺ ഇപ്പോഴും
കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിലൊരു ബ്രേക്ക്ഔട്ടോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സെയിം മൂവ്മെൻറ്റ്സ് തന്നെയാണ് നമ്മളിപ്പോഴും ഈ ഒരു കേസിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഡേ ടൈം ഫ്രെയിമിലും കാര്യങ്ങളിലെല്ലാം തന്നെ. അതുപോലെ തന്നെ ഡേ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാരലൽ ചാനൽ വേസ് നമുക്കറിയാം ഇപ്പോഴും നമ്മളൊരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മേജർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ, ഈ ഒരു മേജർ സപ്പോർട്ട് സോൺ ബ്രേക്ക് ആവുന്നത് വരെ നമുക്ക് സേഫ് ആണ്. അതായത് കറക്റ്റായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 17,945 ആ ഒരു പ്രൈസ് റേഞ്ചിന് താഴെ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടുന്നത് വരെ നമ്മൾ സത്യത്തിൽ സേഫ് ആണ്. അത് ക്ലോസിംഗ് അതിന് താഴെ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ക്രാഷ്, 40 മുതലൊരു 10K വരെയുള്ള ഏരിയയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് വളരെയധികം കൂടുതലാണ്. ട്രെൻഡ് മാർക്കറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.